സത്യമായുള്ളത് കേട്ടാലുമെങ്കിലോ സത്യം ഞാൻ പറഞ്ഞുതരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. നൂനം അനാദ്യ അവിദ്യാബന്ധഹേതുനാം താനാം അഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാം അപാർത്ഥകമായി അതും സംസാരമോ രാഗദോഷാദിസങ്കുലം. മാനസം സംസാരകാരണമായതും മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും ആത്മമനസമാനത്വം ഭവിക്കയാൽ ആത്മമനസൽകൃതബന്ധം ഭവിക്കുന്നു. എങ്ങനെയാണ് സുഖവും ദുഃഖവും ഉണ്ടാകുന്നതെന്ന് ഭഗവാൻ ഈ നാലഞ്ച് വരികളിലൂടെ പറഞ്ഞു തരികയാണ്. സത്യമായുള്ളത് കേട്ടാലുമെങ്കിലും, സത്യമായിട്ടുള്ളത് ബോധിച്ചാലും, മനനം ചെയ്ത് ബോധിച്ചാലും, നൂനം അനാദ്യ അവിദ്യാബന്ധഹേതുന, അവിദ്യ എന്ന് പറഞ്ഞാൽ മായയാണ്, ആ മായയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജീവനും പ്രപഞ്ചവും ഒക്കെ നിലനിൽക്കുന്നത്. അങ്ങനെ അത് നിലനിൽക്കുകയുള്ളു താനും. ആ ബന്ധം കാരണമായിട്ട്, ആ മായാബന്ധം കാരണമായിട്ട് താനാം അഹങ്കൃതിക്കാശ്, ഞാനെന്നുള്ള അഹംബോധത്തിന്, അഹങ്കാരത്തിന് ആശു തൽക്കാര്യമായി, തൽക്കാര്യം എന്ന് വെച്ചാൽ ആ മായാബന്ധം നിമിത്തമായിട്ട് സംസാരമുണ്ടാം, സംസാരം അനുഭവപ്പെടാം, ഉണ്ടാവും വെച്ചാൽ അനുഭവപ്പെടാം. എങ്ങനെയാണ്? അപാർത്ഥകമായിട്ട്. അപാർത്ഥം എന്ന് വെച്ചാൽ സത്യമല്ലാത്തതായിട്ടുള്ള സംസാരം, ഞാനെന്നുള്ള അഹങ്കാര ബോധത്തിന് മായാബന്ധം കൊണ്ട് തോന്നുന്ന ഒരു താൽക്കാലിക ബോധം മാത്രമാണ് ഈ സംസാര ജീവൻ, അതിലെ അനുഭവങ്ങളും. അടുത്ത വരിയിൽ അത് വിശദമായി പറയുന്നുണ്ട്. സംസാരമോ, ഈ സംസാരം എന്ന് വെച്ചാൽ രാഗരോഷാദിസങ്കുലം. രാഗമെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്, രോഷമെന്ന് പറഞ്ഞാൽ അനിഷ്ടമാണ്. ഈ പ്രപഞ്ചത്തിൽ ചില വസ്തുക്കളോട് എനിക്കും നമുക്ക് ഓരോരുത്തർക്കും രാഗം ഇഷ്ടമുണ്ട്. അത് വരുമ്പോൾ എനിക്കിഷ്ടമാണ്, സുഖമാണ്, സന്തോഷമാണ്. ചിലതിനോട് എനിക്ക് രോഷം, ദേഷ്യം ഉണ്ടാവും. എനിക്ക് ചിലതിനെ കണ്ടുകൂടാ, ചിലത് അനുഭവിച്ചുകൂടാ. അതെല്ലാവർക്കും ഒരു തന്നെ വസ്തു തന്നെ ആയിരിക്കണമെന്നില്ല. പലർക്കും പലതിനോട് രാഗം താല്പര്യമുണ്ട്, ചിലതിനോട് ദ്വേഷമുണ്ട്. എനിക്ക് രാഗമുള്ളത് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അതെൻ്റെ അനുഭവം ആകുമ്പോൾ എനിക്ക് സന്തോഷം. എനിക്ക് ദ്വേഷമുള്ളത് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അത് ഞാൻ അതുമായിട്ട് ബന്ധപ്പെടേണ്ടി വരുമ്പോൾ എനിക്ക് സങ്കടം. അങ്ങനെയാണ് ഈ സന്തോഷവും സന്താപവും ഒക്കെ ഉണ്ടാകുന്നത്. ശരിക്കും അതുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഉള്ളതല്ല. ഈ മിഥ്യയായിട്ടുള്ള ഭാവങ്ങൾ, രണ്ട് ഭാവങ്ങൾ നമ്മൾ പ്രകടിപ്പിച്ചല്ലോ, രാഗദ്വേഷങ്ങൾ, അത് മായയുടെ രണ്ട് സ്വരൂപങ്ങളാണ്, നമ്മൾക്കുണ്ടാകുന്ന രാഗവും ദ്വേഷവും. ഈ രാഗദ്വേഷങ്ങൾ കൊണ്ടാണ് നമുക്ക് സുഖാനുഭവവും ദുഃഖാനുഭവവും ഒക്കെ ഉണ്ടായി വരുന്നത്. സംസാരമോ രാഗദോഷാദി സങ്കുലം, അത് രണ്ടും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം. മാനസം സംസാരകാരണമായതും, മനസ്സാണ് ഈ സംസാരത്തിന് കാരണമായിട്ട് ഭവിക്കുന്നത്. മനസ്സിലാണല്ലോ ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന വിഷയങ്ങളൊക്കെ, നമ്മുടെ മനസ്സവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. മനസ്സിനെ അവിടെ വെക്കാതിരുന്നാൽ ഈ വിഷയങ്ങളൊന്നും അനുഭവിക്കാതെ ഇരിക്കുകയും ചെയ്യാം. ഈ സർജറി ടേബിളിൽ വരെ അനസ്തേഷ്യ എടുക്കാതെ കടന്നുകൊടുത്ത ആചാര്യന്മാരുടെ ചരിതങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ മനസ്സിനെ ആ ഭാഗത്തു നിന്നങ്ങ് പിൻവലിക്കും. മനസ്സ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അനുഭവമൊക്കെ നമുക്കുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ചിലയിടത്ത് പോകുമ്പോൾ നമ്മുടെ കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞെന്നിരിക്കും, അപ്പോൾ നമ്മളറിയില്ല. പിന്നെ നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോഴായിരിക്കും രക്തം ഒഴുകുന്ന കാണുമ്പോഴാണ് അവിടെ മുറിഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അപ്പോൾ അറിയാമായിരുന്നത്? നമ്മുടെ മനസ്സ് അവിടെ ഇല്ലായിരുന്നു. പല കാര്യങ്ങളും നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ്? ആ പറഞ്ഞ കേട്ടപ്പോൾ എൻ്റെ മനസ്സവിടെ ഇല്ലായിരുന്നു. ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ പലതും വീട്ടിൽ വന്ന് ഓർക്കാറില്ല. അയാൾ ടീച്ചർ പറഞ്ഞപ്പോൾ അയാളുടെ മനസ്സവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ മനസ്സാണ് എൻ്റെ അനുഭവത്തിന് കാരണം. മനസ്സ് ഇല്ലെങ്കിൽ അവിടെ അനുഭവമില്ല, അനുഭവം ഞാൻ അനുഭവിക്കുന്നില്ല. നമ്മൾ മനനം ചെയ്താൽ മതി, എന്തുകൊണ്ടാണ് എനിക്ക് പല അനുഭവങ്ങളും തോന്നുകയും തോന്നായികയും മറവിയും ബോധവും ഒക്കെ ഉണ്ടാകുന്നത്. മാനസം സംസാര കാരണമായതും, മനസ്സാണ് ഈ സംസാര അനുഭവത്തിന് കാരണമായിട്ട്. ഓരോരുത്തർക്കും മനനം ചെയ്താൽ മാത്രം ബോധിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണത്. മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും, ഈ ബന്ധം മനസ്സിനാണ്, ശരീരത്തിനല്ല ഭവിക്കുന്നത്. ഓരോന്നിനോടും ബന്ധപ്പെടുന്നത് ശരീരം കൊണ്ട് മാത്രമല്ല. ശരീരം കൊണ്ട് നമ്മൾ ബന്ധപ്പെടുന്നെങ്കിൽ പോലും മനസ്സില്ലെങ്കിൽ ആ ബന്ധമൊന്നും നമുക്ക് അനുഭവവേദ്യം ആവുന്നേയില്ല. ഒരാൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയാൽ, നമ്മൾ മറ്റ് മനസ്സിലും കാര്യത്തിലും മനസ്സ് ഉറച്ചിരിക്കുന്ന അവസരമാണെങ്കിൽ കടന്നു പോയ ആളെയും നമ്മൾ കണ്ടുകൂടി വരില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനസ്സ് അവിടെ ഇല്ലാത്തതുകൊണ്ട്. മാനസത്തിന് ബന്ധം ഭവിക്കുന്നതും
ആത്മ മനസമാനത്വം ഭവിക്കയാൽ, ആ ഈ ആത്മാവിന് തോന്നും ഈ മനസ്സിൻ്റെ ബന്ധം കൊണ്ടേ ഇത് ഞാനാണ് അനുഭവിക്കുന്നതെന്ന് ഇതിൻ്റെ ഉള്ളിൽ കടന്നിട്ടുള്ള ആത്മാവിന് തോന്നും മനസ്സാണ് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. നമ്മൾ പറഞ്ഞു കണ്ടു ഈ ഉള്ളിൽ കിടക്കുന്ന ജീവാത്മാവിന് ഈ മനസ്സിനോട് സമാനത്വം, ഇത് ഞാനാണെന്ന് തോന്നിത്തുടങ്ങും. അതെങ്ങനെയാണെന്ന് കുറച്ചും കൂടെ വിശദമായിട്ട് അടുത്ത വരി പറയുന്നുണ്ട്. ആത്മ മനസ്സമാനത്വം ഭവിക്കയാൽ ആത്മ മനസ്സൽകൃത ബന്ധം ഭവിക്കുന്നു. ഈ ആത്മാവിന് അങ്ങനെയാണ് ബന്ധം ഭവിക്കുന്നത്. ഈ സുഖദുഃഖാദി ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മനസ്സിനാണ് സുഖദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. ഈ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് മനസ്സിനോട് ചേർന്നിട്ട് ഇത് ഞാനാണെന്ന് ബോധിച്ചു തുടങ്ങും എന്ന് ഉറപ്പിച്ചു തുടങ്ങും. അപ്പോൾ ഈ മനസ്സിനുണ്ടാകുന്ന രാഗവും ദേഷവും സുഖവും ദുഃഖവും ശീതവും ഉഷ്ണവുമൊക്കെ താനാണ് അനുഭവിക്കുന്നതെന്ന് ആത്മാവിനും ബോധിച്ചു തുടങ്ങും. ആത്മമനസമാനത്വം ഭവിക്കയാൽ ആത്മമനസൽ കൃതബന്ധം ഭവിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഭൗതിക ഉദാഹരണത്തിലൂടെ അത് കാണിച്ചു തരികയാണ്. രക്താദി സാന്നിധ്യം ഉണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയാ പാർക്കിൽ ഇല്ല തദ്രഞ്ജന ചിത്തെ നിരൂപിച്ചു കാണുക നീ സൂക്ഷ്മമായി. ഒരു ഭൗതിക ഉദാഹരണം പറയുകയാണ്. നമ്മളൊരു ഗ്ലാസ് ഒരു ഷീറ്റ് എടുത്ത് മേശപ്പുറത്ത് ഇട്ടു എന്ന് വെച്ചോളൂ. ഒന്നുമില്ലാത്തപ്പോഴാണെങ്കിൽ ഗ്ലാസ്സിന് ഒരു നിറവുമില്ല. ഒരു മേശപ്പുറത്ത് ഒരു ഗ്ലാസ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ചുവന്ന വസ്ത്രം വിരിച്ചിട്ട് അതിൻ്റെ പുറത്താണ് ഗ്ലാസ് ഇട്ടാൽ നമ്മൾ കാണുന്നത് ചുവന്ന ഗ്ലാസ്സാണ്. ഗ്ലാസ് ചുവന്നതാണോ? അല്ല. അത് ഒരു വികാരമില്ലാത്ത നിർഗുണമായ നിറമുള്ള ഒരു വസ്തുവാണ്. പക്ഷേ അതിൻ്റെ അടിയിൽ എന്ത് വന്ന് ഭവിക്കുന്നോ, ഇപ്പോൾ മഞ്ഞപ്പട്ട് നിങ്ങളിട്ടാൽ മഞ്ഞയായിട്ട് കാണും, തടിയുടെ പുറത്താണെങ്കിൽ തടിയുടെ നിറം കാണും. അതുപോലെയാണ് ഈ ആത്മാവിന് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. രക്താദി സാന്നിധ്യം ഉണ്ടാകാൻ കാരണം ശുദ്ധ സ്ഫടികവും സ്ഫടിക വസ്തു അതിൻ്റെ എന്തിനോട് ചേർന്നിരിക്കുന്നോ അതിൻ്റെ ഗുണം അതിന് വന്ന് ഭവിക്കും. അതുപോലെയാണ് ഈ ആത്മാവിന്. നമ്മുടെ മനസ്സിനോട് ചേർന്നിരിക്കുമ്പോഴും മനസ്സിനുണ്ടാവുന്നതൊക്കെ തനിക്കുള്ളതാണെന്ന് തോന്നി തുടങ്ങും എന്നാണ് പറയുന്നത്. ശരിക്കും ഉള്ളതാണെന്ന് വെച്ചാൽ ഉള്ളതല്ല. ഈ സ്ഫടികത്തിൻ്റെ കാര്യം നമ്മൾ കണ്ടു. അതിൻ്റെ അടിയിൽ എന്തിടുന്നോ അതായി മാറും അതിൻ്റെ നിറം. രക്താദി സാന്നിധ്യം ഉണ്ടാകാൻ കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജനം ചിത്തെ നിരൂപിച്ചു കാണുക നീ സൂക്ഷ്മമായി. ഞാനീ പറഞ്ഞതല്ല നീ മനനം ചെയ്യും, അപ്പോൾ നിനക്ക് ബോധ്യമാവും ഈ സുഖദുഃഖമൊക്കെ ആരാണ് അനുഭവിക്കുന്നത്. നമ്മുടെ മനസ്സിലെ സങ്കല്പത്തിന് അനുസരിച്ചിട്ടാണ് നമ്മുടെ സുഖദുഃഖമൊക്കെ അനുഭവിക്കുന്നതെന്ന് അപ്പോൾ ബോധ്യമായി വരും. ഈ ഉള്ളിലുള്ള ആത്മാവ് എങ്ങനെയാണ് ഇതിനൊക്കെ പാകപാക്കാവുന്നത് വെച്ചാൽ ഈ ശരീരത്തിൽ കിടക്കുമ്പോൾ ഈ മനസ്സിനുമായിട്ട് ബന്ധം ഭവിക്കുമ്പോഴാണ് ഞാനിതൊക്കെ അനുഭവിക്കുന്നുവെന്ന് ജീവാത്മാവിന് വെറുതെ തോന്നലുണ്ടാകുന്നത്. യഥാർത്ഥത്തിലുള്ളതെന്ന് വെച്ചാൽ അല്ല. ബുദ്ധേന്ദ്രിയാദി സാമീപ്യം ഉണ്ടാകയാൽ എത്തും ആത്മാവിന് സംസാരവും ബലാൽ. മനസ്സ് ബുദ്ധ ചിത്തി അഹ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരമെന്ന് അന്ധകരണത്തിൽ നാല് ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ നേരത്തെ കാട്ടു. ഇപ്പോൾ ഓരോന്നിനും ഓരോ കർമ്മവുമുണ്ട്. അപ്പോൾ ഇതിലെ ബുദ്ധി ഇന്ദ്രിയ ആദി ഇന്ദ്രിയങ്ങളെ നമ്മൾ കണ്ടു. ഇന്ദ്രിയങ്ങളാണ് നമ്മൾ ഓരോ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ അതിലൂടെയാണ്. ഈ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം തുടങ്ങിയ അന്ധകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവയുടെ സാമീപ്യം ഉണ്ടാകയാൽ ആത്മാവിന് സംസാരവും ബലാൽ എത്തുമെന്നാണ് പറയുന്നത്. അതുമായിട്ടുള്ള ബന്ധപ്പെടുന്നതുകൊണ്ട് മാത്രം ഈ ആത്മാവിന് സംസാര അനുഭവം പ്രപഞ്ച അനുഭവം എത്തിപ്പെടും. ശരിക്കും ഇല്ല. ഇതുമായിട്ടുള്ള സാമീപ്യം കൊണ്ട് നമ്മൾ സ്ഫടികത്തിൻ്റെ ഉദാഹരണം കണ്ടു. അതുപോലെ ബലാൽ ഇവിടെ സാമീപ്യം കൊണ്ടുണ്ടാകുന്ന അവസ്ഥ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് ഈ അനുഭവങ്ങൾ എന്നൊക്കെ മനനം ചെയ്താൽ ബോധ്യമാവും. അങ്ങനെ മനനം ചെയ്ത് ബോധിക്കൂ എന്നാണ് പറയുന്നത്. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താല്പര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവസത്വം കലർന്ന് ഭാവിക്ക കൊണ്ട് സംസാരേ വലയുന്നു. ആ ഈ സംസാരത്തിൽ കെട്ട് കിടന്ന് കിടന്ന് നമ്മൾ പെട്ടുഴലുന്നു എന്നൊക്കെ പറയുന്നില്ലേ,
അതെന്തുകൊണ്ടാണെന്നും കൂടി പറഞ്ഞു തരുന്നുണ്ട്. ആത്മ സ്വലിംഗമായൊരു മനസ്സിനെ, ഇപ്പം ആത്മാവ് മനസ്സുമായിട്ട് ചേർന്നിട്ട് ഞാൻ ഈ മനസ്സാണെന്ന് ആത്മാവിന് തോന്നി തുടങ്ങുമെന്ന് നമ്മൾ പറഞ്ഞു. ആ ഈ ആത്മാവിന് സ്വലിംഗമായ ഒരു മനസ്സിനെ, തൻ്റെ രൂപം മനസ്സാണെന്ന് തോന്നിയിട്ടാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. മനസ്സിന് ഈ ആത്മാവിന് മനസ്സാണ് ഞാനെന്ന് ബോധിച്ചിട്ട് മനസ്സിലുണ്ടാവുന്നതൊക്കെ ഞാൻ അനുഭവിക്കുന്നതെന്ന് തോന്നി തുടങ്ങും നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള മനസ്സിനെ താല്പര്യമോട്ട് പരിഗ്രഹിച്ചിട്ട് അതിനെ സ്വീകരിച്ചിട്ടാണല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ, മനസ്സിലാണ് കാമങ്ങൾ ഉണ്ടാകുന്നത്. കാമങ്ങൾ ആണ് രാഗാദി രാഗദ്വേഷങ്ങൾക്ക് കാരണമെന്നും നമ്മൾ കണ്ടു. അതിൽ എങ്ങനെയാണ് നമുക്ക് സന്തോഷവും സന്താപവും ഉണ്ടാകുന്നതും നമ്മൾ കണ്ടു. തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി. ആ ഈ മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗുണങ്ങളാണ്. മനസ്സിൻ്റെ ഗുണാവസ്ഥയെന്ന് പറയും മൂന്ന് ഗുണങ്ങളാണ് ഉള്ളത്, സത്വം രജസ് തമസ്. ആ മൂന്നിന് മൂന്ന് തരത്തിലുള്ള അനുഭവങ്ങളും പ്രവൃത്തികളും ഒക്കെ ഉണ്ട്. അതും തുടർന്ന് പറയുന്നുണ്ട്, മനസ്സിൻ്റെ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായിട്ട്. ഈ ഗുണബദ്ധമാണ് മനസ്സ്, അതിനനുരൂപമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് എനിക്ക് ദുഃഖവും ദുഃഖമൊക്കെ വരുന്നത്. ഒരു തമോ ഗുണിയാണെങ്കിൽ അയാൾക്ക് എവിടെയെങ്കിലും ചുരുണ്ട് കിടന്ന് ഉറങ്ങുന്നതായിരിക്കും സുഖം. സത്വഗുണിയാണെങ്കിൽ ജ്ഞാനാർജനാദികളിലായിരിക്കും അയാൾ സുഖം അനുഭവിക്കുന്നത്. രജോ ഗുണിയാണെങ്കിൽ അയാൾ കർമ്മം ചെയ്ത് ഫലം നേടുമ്പോഴാണ് അയാൾക്ക് ഗുണാനുഭവം കിടുന്നത്. അത് ഓരോരുത്തരുടെ ഗുണാവസ്ഥയാണ്. ആ ഗുണാവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും സുഖാവസ്ഥ. ഒരാൾക്കുള്ള സുഖവസ്തു മറ്റൊരാൾക്കുള്ള സുഖവസ്തു ആയിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാൻ പറ്റില്ല, കാര്യം അയാൾ രജോ ഗുണിയാണ്, അയാൾക്ക് നിരന്തരമായിട്ട് കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ചിലർ എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതി, വളരെ സന്തോഷം, തമോ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ടാണ്. സത്വഗുണിക്കാണെങ്കിൽ ഇത് രണ്ടിലും ആയിരിക്കില്ല, ജ്ഞാനാർജനത്തിനുള്ള മാർഗങ്ങൾ തുറന്നു കിട്ടുമ്പോഴായിരിക്കും, സത്സംഗങ്ങളിലൊക്കെ പോയി ഇരിക്കുമ്പോഴായിരിക്കും അയാൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അങ്ങനെ മനസ്സിൻ്റെ ഗുണം അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെ സുഖ അനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അതെങ്ങനെയാണെന്ന് തുടർന്നുള്ള വരികൾ പറയുന്നുണ്ട്. സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്ന്. അതിന് നമ്മൾ അതിന് വിധേയരാണ്. നമുക്ക് അതിനെ അതിക്രമിക്കാൻ നമുക്ക് പ്രയാസമാണ്. നമ്മുടെ ഗുണത്തിനനുസരൂപമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലേ എനിക്ക് സുഖം അനുഭവിക്കാൻ പറ്റുള്ളൂ. അവശനായിട്ട് ഞാൻ അതിനെ അഭയപ്രായിക്കുകയാണ്. സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്ന് പാപിക്ക കൊണ്ട് സംസാരേ വലയുന്നു. സംസാരത്തിൽ നമ്മൾ വലയുന്നു എന്നും പറയുന്നുണ്ട്, കഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ്? എൻ്റെ ഗുണത്തിന് അനുരൂപമായ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ അവിടെ സംസാരത്തിൽ കിടന്ന് വലയുക എന്ന് പറയാൻ പറ്റും. ഈ തമോ ഗുണിയെ ചെന്ന് വെളുപ്പിലെ 5 മണിക്ക് വിളിച്ചാൽ അയാൾക്ക് അതിൽ പരം ദുഃഖം ഉണ്ടാവാൻ ഇനിയില്ല. അതുപോലെയാണ് രജോ ഗുണിയെ പിടിച്ചിട്ട് ഒരു ദിവസം മുഴുവൻ എവിടെയെങ്കിലും അടങ്ങിയിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരും അവരുടെ ഗുണത്തിൽ ബദ്ധരാണ്. ആ ഗുണത്തിന് അനുരൂപമായിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അയാൾ ദുഃഖിക്കും. അങ്ങനെയാണ് ദുഃഖം ഉണ്ടാകുന്നത്. എൻ്റെ രാഗത്തിന് അനുരൂപമായിട്ടുള്ള വസ്തുക്കൾ വരാതിരിക്കുമ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടാകും. എനിക്ക് ദേഷ്യമുള്ളതിനോട് ബന്ധപ്പെടുമ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടാകും. അങ്ങനെ ഈ മനസ്സും എൻ്റെ ഗുണാവസ്ഥയുമാണ് സംസാരത്തിൽ കെട്ട് ഉഴലുന്നതിന് എനിക്ക് കാരണമായിട്ട് വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ തുടർന്ന് വരുന്ന വരികളിൽ നമുക്ക് കാണാം.